നമസ്കാരമുണ്ട്. ഇന്നത്തെ പത്രങ്ങൾ എങ്ങനെയായിരിക്കണമെന്ന് അറിയാനൊരു കൗതുകം നിങ്ങൾക്കില്ലേ? ഇന്നലെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നു, രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടന്നു, പ്രത്യേകിച്ച് ഗുജറാത്തിലും മധ്യപ്രദേശിലും. ഇവിടെയൊക്കെ തെരഞ്ഞെടുപ്പ് നടന്നു, എന്തു സംഭവിച്ചു എന്ന് നമുക്കറിയാം. ബി ജെ പി തൂത്തുവാരി. ബീഹാറിലേത് തൂത്തുവാരലല്ല, എങ്കിൽ പോലും ബി ജെ പിയുടെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ തൂത്തുവാരൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ബി ജെ പി ചിരാഗിന്റെ പാർട്ടിയെ വെളിയിൽ കളഞ്ഞിട്ടാണ് മത്സരിച്ചത്. എന്തായാലും കേവല ഭൂരിപക്ഷം കിട്ടി, കഴിഞ്ഞ തവണത്തെക്കാൾ രണ്ട് സീറ്റ് കൂടുതൽ കിട്ടി. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കൂ. ഒന്ന് ഉത്തർപ്രദേശ്, മത്സരിച്ച 5-6, 7-6 കിട്ടി. ഗുജറാത്തിൽ 8-8 കിട്ടി. മധ്യപ്രദേശിൽ 27-19 കിട്ടി. മണിപ്പൂരിൽ 6-5 കിട്ടി. അതായത് സകലയിടങ്ങളിലും ബി ജെ പി തൂത്തുവാരി. കേരളത്തിലെ പത്രങ്ങൾ എങ്ങനെയാണ് പ്രസിദ്ധീകരിക്കേണ്ടത്? പത്രങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ ഇത്തരം കാര്യങ്ങളിൽ. ചാനലുകൾക്ക് ചെറിയ രാഷ്ട്രീയമുണ്ടെങ്കിലും പത്രങ്ങൾക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെടുത്ത് നോക്കുന്നത് മാതൃഭൂമി, പ്രധാനപ്പെട്ട പത്രം മാതൃഭൂമി. ബീഹാർ ത്രില്ലർ, മുൻപിൽ അമിത്ഷായും മോദിയുമാണ് കാർട്ടൂൺ. പിന്നെ സ്വാഭാവികം, അതായത് വിജയിച്ചത് അമിത്ഷായാണ് എന്നതിന് തെളിവ്. തുടർ ഭരണത്തിനരികെ നിതീഷ് എന്ന് പറയുന്നു പ്രധാന വാർത്ത. മനോരമ, NDA നോട്ട് ഔട്ട്. ഓക്കെ, കൃത്യമായിട്ട് നിതീഷ് കുമാർ നല്ല രസകരമായി ചെയ്തിട്ടുണ്ട്. മഹാസഖ്യത്തിന് ഇതാ എല്ലാം പോസിറ്റീവാണ്. കേരളകൗമുദി, നാടകാന്ത്യം താമരസഖ്യം, നല്ല അടിപൊളി ടൈറ്റില്, നാടകാന്ത്യം താമരസഖ്യം. ഓക്കെ, അടിപൊളി കിരീടം കൂടെ എല്ലാം കൂട്ടിയിട്ടാണ് പരിപാടി ചെയ്തിരിക്കുന്നത് കേരളകൗമുദി. ഇക്കൂടെ നമുക്കൊരു മോദി വിരുദ്ധ പത്രം കൂടെ നോക്കാം. വേണ്ടേ, മാധ്യമം മോദി വിരുദ്ധ പത്രമാണ്. NDA മുന്നിൽ, NDA മുന്നിൽ, അതായത് മാധ്യമം അടക്കം. ഞാൻ ബാക്കി പത്രങ്ങളിലേക്ക് പോകുന്നില്ല. എല്ലാ പത്രവും പറയുന്നു ബി ജെ പി കാവ്യതരംഗമുണ്ടായി, ബി ജെ പി ജയിച്ചു. അപ്പൊ നമുക്കിതൊരു പത്രം കൂടെ നോക്കണം. ഏതാണ് പത്രം? ദേശാഭിമാനി. അതായത് നമ്മുടെ നാട് ഭരിക്കുന്ന സി പി എമ്മിന്റെ മുഖപത്രം. നാട് ഭരിക്കുന്ന സി പി എമ്മിന്റെ മുഖപത്രം എന്ന് മാത്രമല്ല, സർക്കാരിന്റെ സകല സമിതികളിലും ദേശാഭിമാനിക്കാരാ. എല്ലാ സമിതി ഉണ്ടാക്കിയാലും അതിൻ്റെയൊക്കെ മുകളിൽ ദേശാഭിമാനി. കേരളത്തിൽ ദേശാഭിമാനി എന്ന് പത്രം മാത്രമേ ഉള്ളൂ എന്നാണ് സർക്കാരിൻ്റെ ഒരു ഇത്. ഈ ദേശാഭിമാനി എങ്ങനെ കൊടുത്തു കാണും? ഞാൻ പലപ്പോഴും ഇങ്ങനത്തെ വാർത്ത വരുമ്പോൾ പിറ്റേ ദിവസം നോക്കും. ശിവശങ്കരനെ അറസ്റ്റ് ചെയ്തപ്പോഴേ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴൊക്കെ അയ്യോ അതൊക്കെ പതിയെ എവിടെയെങ്കിലൊക്കെ ഒതുങ്ങിക്കൊടുക്കും. ഇന്ന് കിടുവായി ഇന്നത്തെ ദേശാഭിമാനി. ബീഹാറിൽ ഇഞ്ചോടിഞ്ച്. ആലോചിക്കണേ, കേവല ഭൂരിപക്ഷം കിട്ടി, കഴിഞ്ഞ തവണത്തേക്കാൾ കൂടി രണ്ട് സീറ്റ് കിട്ടി. NDAക്ക് നേരിയ മുൻതൂക്കം. RJD ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. നിതീഷ് കുമാർ തിരിച്ചടി മുഖ്യമന്ത്രിയാണ്. 16 സീറ്റിൽ ജയിച്ച് ഇടതുപക്ഷ പാർട്ടികൾ. LJP ഒരു സീറ്റിൽ ഒതുങ്ങി. പാതിരാത്രി പിന്നിട്ടും വോട്ടെണ്ണൽ തീർന്നില്ല. ഇടതു കുതിപ്പ്. പിന്നെ അടുത്ത വാർത്ത, ചോദ്യമുന്നയിൽ ഷാജി ഇന്ന് വീണ്ടും ഹാജരാകണം. നമ്മുടെ സർക്കാരുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല. പിന്നെ അങ്ങോട്ട് പോയി ആകൊക്കെ നോക്കിയാൽ ചുവന്നു തുടുത്ത് ബീഹാറിൽ കരുത്തറിയിച്ച ഇടതുപക്ഷം. ബൈഡനും ഇന്ത്യയും, ബീഹാർ നൽകുന്ന പാഠം. ഓ എഡിറ്റോറിയൽ, വ്യാജ വാർത്തയ്ക്കെതിരെ LDFന്റെ പ്രതിഷേധം, പ്രതിപക്ഷ ലക്ഷ്യം, ചുവപ്പണിഞ്ഞ് രണ്ടിടത്ത് കാൽ നക്ഷത്രം, കോൺഗ്രസിന്റെ പതനം, BJPക്ക് പിടിവള്ളി, കോൺഗ്രസ് വിട്ടവർക്ക് ജയം, കോവിഡിൽ മണിക്കൂന്തരം വിള്ളൽ വീഴ്ത്തി OYC. എന്നാ ഒരു വാർത്തയാണ്. ദേശാഭിമാനി, ദേശാഭിമാനി. എനിക്കറിയാൻ മേലാ എന്നിട്ട് ചോദിക്കുക സഖാക്കളെ, എങ്ങനെയാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്? ഒരു പത്രമല്ലേ? പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയിൽ പെടുന്നതല്ലേ? പത്രപ്രവർത്തന യൂണിയനിൽ അംഗത്വമുള്ള ആളുകളല്ലേ നിങ്ങളുടെ ജേർണലിസ്റ്റുകളെ? ജേർണലിസത്തിനൊരു എത്തിക്സൊക്കെ വേണ്ടേ? നിങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട്, ഒരു പ്രശ്നമില്ല. CPIMന് അവരുടെ രാഷ്ട്രീയമുണ്ട്. ദേശാഭിമാനിക്ക് ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം. പക്ഷെ ഒരു വാർത്ത നിഷേധിക്കാൻ പറ്റുന്നത് എങ്ങനെയാണ്? ബീഹാറിൽ എന്താണ് നടന്നത് എന്ന് വ്യക്തമായി പറയണ്ടേ? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊരു സംഭവം പൂർണ്ണമായും നിങ്ങളുടെ രീതിയിൽ മാറ്റാൻ കഴിയുന്നത്? വല്ലപ്പോഴും മനോരമയും മാതൃഭൂമിയും ഒക്കെ വായിക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, പണ്ട് ദേശാഭിമാനി മാത്രം വായിക്കുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു CATക്കാർ. അപ്പം അവരിതാണ് ശരിയെന്ന് വിശ്വസിക്കുമായിരുന്നു. ഇന്ന് സകല ചാനലുകളും സകല പത്രങ്ങളും ആളുകൾ കാണുന്നു എന്ന് മാത്രമല്ല, അപ്പോൾ മൊബൈൽ ഫോണിലൂടെ
ഈ ഓൺലൈൻ പത്രങ്ങളും വീഡിയോകളും കാണുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ രേഖകളും കാണുന്നുണ്ട്. പണ്ട് നിങ്ങൾക്ക് മറച്ചു വെക്കാൻ പറ്റും, ഇപ്പം അങ്ങനൊന്നും പറ്റൂല. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ഇത് കള്ളമാണ് എന്ന് തിരിച്ചറിയാൻ ഇവിടുത്തുകാർക്ക് കഴിയും, നിങ്ങളുടെ സഖാക്കൾക്ക് കഴിയും. അങ്ങനെ സഖാക്കൾ ഈ പാർട്ടി പഠിപ്പിക്കുന്നത് കള്ളമാണ് എന്ന് തിരിച്ചറിയുമ്പോൾ പതിയെ പതിയെ പാർട്ടി വിട്ടുപോകും. വാസ്തവത്തിൽ ഈ സി പി എമ്മിൻ്റെ ആളുകൾ കൊഴിഞ്ഞു പോകാനുള്ള കാരണം ഈ പച്ചക്കള്ളാണ്. പാർട്ടി ഇതുവരെ പഠിപ്പിച്ചതൊക്കെ സത്യമാണെന്ന് കരുതിയിരുന്ന പാവങ്ങൾ ഇതെല്ലാം കള്ളമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന വിഷമമാണ്. ദയവായി സഖാക്കളെ, സ്വയം കുഴി തോണ്ടരുത്. നിങ്ങൾ സത്യം സത്യമായി പറയാം, ആവേശമൊന്നും വേണ്ട. ബീഹാറിൽ ബി ജെ പിക്ക് നേട്ടം, മറ്റ് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് വിജയം, പിന്നെ നിങ്ങൾ തോറ്റതിനെക്കുറിച്ച് കുറേ ന്യായീകരണം പറഞ്ഞു. പക്ഷെ നിങ്ങളിങ്ങനെ അതുപോലെ തന്നെ ഇടത് ചെങ്കോട്ട എന്നൊക്കെ പറയും. ആരാണ് അവിടെ ജയിച്ചത്? 12 സീറ്റ് നേടുന്നത് നക്സലുകളാണ്. എന്നിട്ട് എന്നാ നിങ്ങളിവരെ വെടിവെച്ച് കൊല്ലുന്നത്? അവരെ ഇവിടെ കൂട്ടിയാൽ പോരെ? ഇവിടെ മാവോയിസ്റ്റ് ആകുമ്പോൾ നിങ്ങൾ പാവപ്പെട്ട സി പി എമ്മുകാരെ പോലും കൊല്ലുക. നിങ്ങൾ കൂട്ടിയാൽ പോരെ, അതിനെ കൂട്ടാത്ത. അപ്പോൾ നിങ്ങൾ വലിയേട്ടന്മാരാണ്, വേറെ ആരും വേണ്ട. അവർ നിങ്ങൾ പിള്ളേരാണ്, അവരുടെ കൂടെ കൂടും. എന്നിട്ട് അത് വീം വിളക്കാൻ ഉപയോഗിക്കും. നാണം വേണ്ടേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കൾ, ഇങ്ങനെ തുടർച്ചയായ നോണ പറഞ്ഞാൽ ഉള്ളവർ വിട്ടുപോകും. അതുകൊണ്ടൊരു അപേക്ഷയാണ്, സത്യം പറഞ്ഞിട്ട് സ്വന്തം നിലനിൽപ്പും കാരണവും വിശദീകരിക്കുക. അതാണ് എൻ്റെ ഒരു ശരി കേട്ടോ.